ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതത്തിന്റെ ഭരണ സിരാകേന്ദ്രമായിട്ടുള്ള ദില്ലിയിൽ സ്ഥിതി ചെയ്യുന്ന ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ പാർലമെന്റ്, ആ പാർലമെന്റിലേക്ക് അതിക്രമിച്ച് കയറി ഭീകരാക്രമണം നടത്തുവാൻ പദ്ധതിയിട്ട ഭീകരർ, ആ പദ്ധതിയെ വിഫലമാക്കിയ നമ്മുടെ പ്രതിരോധ സേന, ഇതൊക്കെ തന്നെ നടക്കുന്ന ഒരു ഓർമ്മകൾ ആയി തന്നെ അവശേഷിക്കുകയാണ്. ലോകത്തെ തന്നെ ഞെട്ടിച്ച ഇന്ത്യൻ പാർലമെന്റ് അക്രമത്തിന് ഇന്ന് 18 വയസ്സ് തികയുകയാണ്. നമുക്കറിയാം, ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു അക്രമമായിരുന്നു അത്, പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള അക്രമം. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന രണ്ട് ഭീകര സംഘടനകൾ സംയുക്തമായി ചേർന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഒരു ഭീകരാക്രമണ പദ്ധതി, പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരു ഭീകരാക്രമണ പദ്ധതി നടത്തുവാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ സുരക്ഷാ സൈനികർ ആ പദ്ധതി വിഫലമാക്കുന്നു. അതിൻ്റെ നടക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 18 വയസ്സ്. അതേസമയം ഈ ഭീകരർ പാർലമെന്റിൽ ആക്രമണത്തിനെത്തിയ സമയത്ത് ഉപരാഷ്ട്രപതി ആയിട്ടുള്ള കിഷൻകാന്ത്, ഒപ്പം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ലാൽ കൃഷ്ണ അദ്വാനി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ, അതേപോലെ തന്നെ നിരവധി ജനപ്രതിനിധികൾ, അതേപോലെ നിരവധി ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിനുള്ളിൽ ഉള്ള സമയത്താണ് ഈ ഭീകരവാദികൾ ഒരു ആക്രമണത്തിന് പദ്ധതിയിട്ട് അവിടേക്ക് എത്തിച്ചേരുന്നത്. 5 ഭീകരവാദികൾ ഉൾപ്പെടെ നമ്മുടെ 9 സുരക്ഷാ സൈനികരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടു. ആ 9 ജീവനുകൾ നമുക്ക് വിലപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ സുരക്ഷാ സൈനികർ 9 പേർ മരണപ്പെട്ടു, വീരമൃത്യു വരിച്ചുവെങ്കിലും 5 ഭീകരവാദികളെയും അവർക്ക് വധിക്കാനായി, ഒപ്പം തന്നെ അവരുടെ പദ്ധതി വിഫലമാക്കാനും സാധിച്ചു എന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ ഓർത്തെടുക്കുന്നത്. കാരണം 18 വർഷങ്ങൾക്ക് മുമ്പ് 2001 ഡിസംബർ 13-ാം തീയതിയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ ഭീകരർ ലക്ഷ്യമിട്ടത്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും നടപടിക്രമങ്ങൾ നിർത്തിവെച്ച വേളയിൽ സായുധരായ 5 തീവ്രവാദികൾ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സ്റ്റിക്കർ പതിച്ച കാറിൽ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കയറി ആക്രമണം നടത്തുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയായിരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, അന്നത്തെ LK അദ്വാനി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഒക്കെ ആ സമയം തന്നെ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിൽ ഉണ്ടായിരുന്നു. ഭീകരർ പാർലമെന്റിന് നേരെ തോക്കൽ കൂടി വെടിയുതിർത്തുവെങ്കിലും ഉപരാഷ്ട്രപതി കിഷൻകാന്തിൻ്റെ സുരക്ഷാ ഭടന്മാരും പാർലമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതിനെ ചെറുത്തു. ഏറ്റുമുട്ടലിൽ 5 തീവ്രവാദികളെയും ആ സുരക്ഷാ സൈനികർ വധിച്ചു. ആ അവസാനത്തെ തീവ്രവാദിയെ വെടിവെച്ചിടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ നാടിൻ്റെ വിലപ്പെട്ട 9 ജീവനുകൾ ആയിരുന്നു. അത് വളരെ നീറുന്ന ഒരു ഓർമ്മയായി ഇന്നും ഓരോ ഭാരതീയൻ്റെ മനസ്സിലും അത് ഒരു അവരുടെ ഒരു രക്തസാക്ഷിത്വം ഇപ്പോഴും ഒരു വലിയ ഒരു ആവേശമായി, അല്ലെങ്കിൽ അഭിമാനമായി നമുക്കെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ട് എന്നതാണ് വസ്തുത. ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് അന്ന് തന്നെ നമ്മുടെ സുരക്ഷാ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും കണ്ടെത്തിയ അഫ്സൽ ഗുരു, അയാളെ, ആ കൊടും ഭീകരനെ ദില്ലി പോലീസ് ജമ്മു കശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. സാക്കിർ ഹുസൈൻ കോളേജിലെ അധ്യാപകനായ SR ഗിലാനി, അഫ്സാൻ ഗുരു, ഭർത്താവ് ഷൗക്കത്ത് ഹുസൈൻ ഗുരു എന്നിവരെയും ഈ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു ദില്ലി പോലീസ്. എന്നാൽ പിന്നീട് ചില തെളിവുകളുടെ അഭാവത്തിൽ SR ഗിലാനിയെയും അഫ്സാൻ ഗുരുവിനെയും കോടതി കുറ്റവിമുക്തനാക്കി. എന്നാലും ഇപ്പോഴും അവർ ആ ഒരു ആക്രമണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തിച്ചിരുന്നു. അവരുടെ ഒരു തരത്തിലെങ്കിലുമുള്ള ഒരു ഒരു പദ്ധതി ആ ഒരു ഭീകരാക്രമണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഏവരും വിശ്വസിക്കുന്നത്. പിന്നീട് ഇവർക്ക് വധശിക്ഷ, അഫ്സൽ ഗുരുവിനെ, ഷൗക്കത്ത് ഹുസൈൻ ഗുരുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു മറ്റൊരു പ്രതി. പക്ഷേ എന്നാൽ പിന്നീട് ഇയാൾ നൽകിയ ഒരു അപ്പീലിൽ 10 വർഷ കഠിന തടവാക്കി ഈ അയാളുടെ വധശിക്ഷയെ ലഘൂകരിച്ചിരുന്നു. കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് 2002 ഡിസംബർ 18 ദില്ലി കോടതിയാണ് അഫ്സൽ ഗുരു എന്ന കൊടും ഭീകരനെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഈ വിധിക്കെതിരെ അഫ്സൽ ഗുരു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. 2005 ഓഗസ്റ്റ് 4 അഫ്സൽ ഗുരുവിൻ്റെ അപ്പീൽ തള്ളിയ സുപ്രീം കോടതി ഈ കൊടും ഭീകരനുള്ള വധശിക്ഷ ശരിവെച്ചിരുന്നു. 2013 ഫെബ്രുവരി 9 അഫ്സൽ ഗുരുവിനെ തീഹാർ ജയിലിൽ വെച്ച് നമ്മൾ തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കൊടും ഭീകരൻ്റെ ശല്യം ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടി എന്ന സമാധാനത്തിലിരിക്കവെയാണ് പിന്നീടും പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധി ഭീകരാക്രമണ പദ്ധതികൾ ഇപ്പോഴും അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് പറഞ്ഞു വെക്കാം, ഒരു കാര്യം ഉറപ്പാണ്, എന്തൊരു ദേശവിരുദ്ധ പ്രവർത്തനങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ആർജവും തൻ്റെടവുമുള്ള ഒരു വലിയ ജനാധിപത്യ സംവിധാനമാണ് ഇന്ന് ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ സുരക്ഷാ സൈനികരെല്ലാം തന്നെ എന്തിനും തയ്യാറായി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ
ഒരു തരത്തിലുള്ള ഓലപ്പാമ്പ് കാട്ടിയും നമ്മെ പേടിപ്പിക്കില്ല എന്ന, പേടിപ്പിക്കാൻ അവർക്കിപ്പോൾ ഭയമാണ് എന്ന ഒരു വസ്തുത തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത്ര അലേർട്ടാണ് നമ്മുടെ സേനാ വിഭാഗങ്ങൾ. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കുത്തിത്തിരിപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം ഇത്തരത്തിലുള്ള ഭീകരരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അതിനെ അമർച്ച ചെയ്യാനുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള സംവിധാനങ്ങളും നമ്മുടെ സൈന്യത്തിൻ്റെ പക്കലുണ്ട്. കാരണം പകൽ വെളിച്ചത്തിൽ നേർക്ക് നേരെ നിന്ന് പോരാടാൻ തൻ്റെ ഇടമില്ലാത്ത നട്ടലില്ലാത്ത തെമ്മാടികളാണ് ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഈ പുറകിൽ നിന്ന് അടിക്കുക എന്നൊക്കെ നമ്മൾ നാട്ടിൻപുറത്ത് പറയുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള വൃത്തികെട്ട കുറേ പ്രവൃത്തികളുമായി ഇറങ്ങിയിട്ടുള്ളത്. ഇത്തരക്കാരെയൊക്കെ നമ്മൾക്ക് കൈകാര്യം ചെയ്യാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ ആ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് ഈ ദുഃഖകരമായ ഈ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ വിലപ്പെട്ട 9 ജീവനുകൾ ഈ നാടിന് വേണ്ടി ഹോമിക്കപ്പെട്ട 2001 December 13, അതായത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് ഈ ഭീകരർ നടത്തിയ ആക്രമണത്തിൻ്റെ ഇന്നത്തെ 18th വാർഷിക ദിനത്തിൽ ആ വീര ബലിദാനികളായിട്ടുള്ള 9 പേരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ 100,000 അശ്രുപൂക്കൾ അർപ്പിക്കുക എന്നതാണ് ഈ ഒരു വാർത്ത കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.